الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم مثل الجنة التي وعد المتقون تجري من تحتها الأنهار وكلها دائم وظلها تلك عقبى الذين اتقوا وعقبى الكافرين النار ستيا റഹ്മാൻ ആയ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ രംഗത്തും അല്ലാഹു തആല നമുക്കും കുടുംബത്തിലും എല്ലാം ഖൈറും ബർക്കത്തും ധാരാളമായി വർഷിക്കുമാറാവട്ടെ. രോഗികളായി കഴിയുന്ന ആളുകളൊക്കെ അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഏറെ പ്രിയപ്പെട്ട സഹോദരൻ കോവിഡ് ബാധയും അതിനെ കൂടെ ന്യൂമോണിയയുമായി അല്പം പ്രയാസകരമായ അവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ്. പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായി അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല സഹോദരന് ഏറ്റവും വേഗത്തിൽ പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 13-ാം അധ്യായം സൂറത്തുർ റഅ്ദിലെ 35-ാമത്തെ വചനമാണ് ഓതി വെച്ചത്. വിശ്വാസികൾ ഏറ്റവും വലിയ നേട്ടമായി കാണുന്ന അവർ ലക്ഷ്യമായി കാണുന്ന സ്വർഗലോകം അതിലേക്ക് എത്താൻ ഇടയാക്കുന്ന വിശ്വാസ കർമ്മ മേഖലകളെയാണ് കഴിഞ്ഞ ഖുത്ബകളിലായി നാം മനസ്സിലാക്കി വരുന്നത്. അടിസ്ഥാനമെന്നത് തൗഹീദാണ് എന്നും ആ തൗഹീദ് ശരിയാണെങ്കിൽ മാത്രമാണ് ബാക്കിയുള്ള ഏതു കർമ്മങ്ങൾക്കും സ്വീകാര്യതയെന്നും ആവർത്തിച്ചാവർത്തിച്ച് നാം സ്ഥിരമായി ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കർമ്മങ്ങൾ ഏതൊക്കെ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടുവെങ്കിലും അതെല്ലാം തൗഹീദുള്ളവർക്ക് മാത്രമാണ് ബാധകമാകുന്നത്. തൗഹീദില്ലെങ്കിൽ ശിർക്കോടുകൂടിയാണ് ഈ ലോകത്തു നിന്ന് യാത്രയാകുന്നതെങ്കിൽ ആ പ്രിയപ്പെട്ട സന്തോഷ വാർത്തകൾക്കൊന്നും അവർ അർഹരാവുകയില്ല എന്നത് നാം ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ധാരാളം കർമ്മങ്ങളെക്കുറിച്ച് ഹദീസുകളിൽ
അത് കൃത്യമായി ജീവിതത്തിൽ പാലിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും. ചില കർമ്മങ്ങൾക്ക് സ്വർഗം നിർബന്ധമാണ് എന്ന പ്രയോഗവും മറ്റു ചില കർമ്മങ്ങൾ ചെയ്തവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന പ്രയോഗങ്ങളുമൊക്കെ ഹദീസുകളിൽ മാറി മാറി പ്രയോഗിക്കപ്പെട്ടത് കാണാൻ കഴിയും. അതിന് വിശ്വാസം കഴിഞ്ഞ തൊട്ടുപിറകിൽ പഠിപ്പിക്കപ്പെടുന്നത് അഞ്ചു നേരത്തെ നിർബന്ധ നിസ്കാരം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഖംസു സലവാത്തിൻ കതബഹുന്നല്ലാഹു അലൽ ഇബാദ്, അഞ്ചു നമസ്കാരങ്ങൾ കതബഹുന്നല്ലാഹു അലൽ ഇബാദ് അല്ലാഹു തആല തന്റെ അടിമകൾക്കത് നിർബന്ധമാക്കിയിരിക്കുന്നു, ബാധ്യതയാക്കി നിശ്ചയിച്ചിരിക്കുന്നു. ആ നിസ്കാരങ്ങൾ ഫമൻ ജാഅ ബിഹിന്ന, അവ ആരെങ്കിലും പ്രാവർത്തികമാക്കിയാൽ, ലം യുളയ്യ മിൻഹുന്ന ശൈഅൻ ഇസ്തിഖ്ഫാഫൻ ബിഹഖിഹിന്ന, അതിനെ നിസ്സാരമാക്കിക്കൊണ്ട് അതിനെ ഒന്നും തന്നെ പാഴാക്കാതെ കൃത്യമായി അഞ്ചു നേര നിസ്കാരം ഒരാൾ നിർവഹിക്കുന്നുവെങ്കിൽ, കാന ലഹു ഇൻദല്ലാഹി അഹദുൻ അയ് യുദ്ഖിലഹുൽ ജന്ന, റബ്ബിന്റെ അടുക്കൽ അവന് ഒരു വാഗ്ദാനമുണ്ട്, അല്ലാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന്. അഞ്ചു നേര നിസ്കാരം എന്നത് അടിസ്ഥാന ബാധ്യതയാണ്. വിശ്വാസം ശരിയായാൽ പിന്നെ ഒന്നാമത്തെ കടമ അതാണ്. കഴിഞ്ഞ ഖുത്ബയിൽ നാം സൂചിപ്പിച്ചു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞേക്കുമ്പോൾ നബി തങ്ങൾ നൽകിയ നിർദ്ദേശം ഒന്നാമത്തെ അഴിമത്ത് തൗഹീദിലേക്കാണ്. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തെ പറ്റി നീ അറിയിക്കണമെന്നാണ് നബി തങ്ങൾ അന്ന് നൽകിയ ഉപദേശം. അതുകൊണ്ട് അഞ്ചു വക്ത നിസ്കാരം എന്തു വന്നാലും നഷ്ടപ്പെടുന്നില്ല എന്ന, നഷ്ടപ്പെട്ടുകൂടാ എന്ന ഒരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാവണം. നിസ്സാരമായ കാര്യങ്ങൾക്ക് നിസ്കാരം പാഴാക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിൽ ഏറി വരികയാണ്. ഒരു യാത്രയുടെ പേരിൽ, വീട്ടിലെ ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷന്റെ പേരിൽ എല്ലാമൊക്കെ നിസ്കാരം നഷ്ടപ്പെടുത്തി, അത് പിന്നീടാവാം അല്ലെങ്കിൽ കലാ കൂട്ടാം എന്നൊക്കെയുള്ള വളരെ നിസ്സാരമായി കാണുന്ന രീതി സ്വർഗം നഷ്ടപ്പെടുത്തുന്നു. അതല്ല, അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി പാലിക്കുകയും അത് നിസ്സാരമാക്കാതെ ഒന്നും നഷ്ടപ്പെടുത്താതെ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ റബ്ബ് ഏറ്റ കരാറാണ് അവന് സ്വർഗം നൽകാം. അല്ലാഹുവിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാം, അല്ലാഹു ഏറ്റെടുത്തൊരു കരാറാണ്, വാഗ്ദാനമാണ്. ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം, അതൊരാൾ നിർവഹിക്കുന്നില്ലെങ്കിൽ, അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നില്ലെങ്കിൽ പിന്നെ റബ്ബിനടുക്കൽ അയാൾക്ക് ഒരു കരാറുമില്ല, അയാൾക്ക് ഒരു ഓഫറുമില്ല. പിന്നെ റബ്ബിന്റെ മസീഹത്താണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അല്ലാഹു പുറത്തു കൊടുത്തേക്കാം, അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം. അത് പിന്നെ അല്ലാഹുവിന്റെ ഇഷ്ടം, അങ്ങനെ കരാറ് പിന്നെ അവനില്ല. പുറത്തു കൊടുക്കുക അത് റബ്ബിന്റെ ഇഷ്ടമാണ്. അല്ലാഹു ആർക്കാണ് പുറത്തു കൊടുക്കുക? ഒരുപക്ഷെ മറ്റു കർമ്മങ്ങളെ അടിസ്ഥാനമാക്കി പുറത്തേക്കാം, ഒരുപക്ഷെ അവൻ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന വിഷമങ്ങളെ പ്രയാസങ്ങളെ അടിസ്ഥാനമാക്കി പുറത്തേക്കാം, ഒന്നുമില്ലാതെയും അല്ലാൻ ഔദാര്യമായി പുറത്തു കൊടുത്തേക്കാം, തൗബ കൊണ്ട് പുറത്തേക്കാം. അതൊക്കെ റബ്ബിന്റെ മഷി. എന്നാൽ അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി അയാൾ പാലിക്കുന്നുവെങ്കിൽ അല്ലാഹു തആല ഒരു കരാറായി ഏറ്റെടുത്തിരിക്കുന്നു, അവന് സ്വർഗം നൽകാമെന്ന്. അതിലൊരു വീഴ്ച വരാതിരിക്കാൻ ഞാൻ നിങ്ങളുമൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതിൽ തന്നെ രണ്ട് നിസ്കാരം സുബ്ഹിയും അസറും പ്രത്യേകമായി ഹദീസ് പഠിപ്പിക്കപ്പെടുന്നത് കാണാൻ പറ്റും. മൻ സല്ലൽ മർദൈനി ദഖല ജന്ന, നബി ഞങ്ങൾ പറഞ്ഞു തണുത്ത രണ്ട് നിസ്കാരങ്ങൾ അതാരെങ്കിലും കൃത്യമായി പാലിച്ചു പോടുന്നുവെങ്കിൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കാം, അഥവാ നഷ്ടപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ള രണ്ട് നിസ്കാരം എന്ന നിലക്കാണ് ആ പ്രയോഗം എന്നാണ്. തണുത്ത നിസ്കാരം എന്ന് പറയുന്നത് സുബ്ഹി ഉറങ്ങിപ്പോകുന്ന സമയമാണ്. അസറും പൊതുവെ ഒന്നുകിൽ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു
പഠിച്ചു വന്ന് കിടന്ന് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളത്. അതല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു സമയം നിസ്കാരത്തിന്റെ കണിശതയിൽ പലപ്പോഴും ഭംഗം വരാൻ സാധ്യതയുള്ള ഒരു നിസ്കാരമാണത്. അതുകൊണ്ട് അത് രണ്ടും പ്രത്യേകമായി ഹദീസിൽ എടുത്തു പറയുകയും ചെയ്യുന്നു. അത് ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവന് സ്വർഗമുണ്ട് തന്നെയാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അത് ജീവിതത്തിൽ പ്രത്യേകമായി പാലിക്കുന്ന നിസ്കാരത്തിന് കാര്യം. പിന്നെ സുന്നത്തുകളൊക്കെ അത് അതിന്റെ പൂർത്തീകരണമാണ്, ഫർളുകളുടെ പൂർത്തീകരണമാണ് സുന്നത്ത്. ഫർളിൽ വല്ല പോരായ്മയുണ്ടെങ്കിൽ, വീഴ്ചകളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ സുന്നത്ത് കൊണ്ട് പറ്റും. എത്ര കൃത്യമായി നിസ്കരിച്ചാലും നമ്മുടെ നിസ്കാരങ്ങളിൽ ഒരുപാട് പോരായ്മകൾ, വീഴ്ചകൾ തീർച്ചയായും ഉണ്ടാകും. ആ പോരായ്മകൾ പരിഹരിച്ചു പോകാൻ സുന്നത്ത് പര്യാപ്തമാണ്. ആ സുന്നത്ത് കഴിയുന്നതനുസരിച്ച് ഓരോരുത്തർ നമ്മുടെ സാഹചര്യം, സന്ദർഭം ഒക്കെ നോക്കി കഴിവിന്റെ പരമാവധി അതിൽ ഒരു കണിശ്ര വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം പിന്നെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന മറ്റു ചില സ്വഭാവങ്ങൾ, അതിലും സ്വർഗമുണ്ട് എന്ന പ്രയോഗം ഹദീസിൽ പലതും കാണാം. ഉദാഹരണമായി ജനങ്ങളെ ആശ്രയിക്കാതിരിക്കുക, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ആശ്രയിക്കാതിരിക്കുക, അവിടെ സ്വർഗമുണ്ട് എന്നാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, മൻ യതഖബ്ബലു ലീ വിവാഹിദ വഅതഖബ്ബല ലഹു ബിൽ ജന്ന, എന്നിൽ നിന്നൊരു കാര്യം അതാരാണ് ഏറ്റെടുക്കുക, അവന് സ്വർഗമുണ്ട് എന്ന് ഞാൻ ഏറ്റെടുക്കാം. ഒരു കാര്യം ഞാൻ പഠിപ്പിക്കാൻ പോകുന്നു, അത് ജീവിതത്തിൽ പാലിക്കുമെന്ന് ആര് ഏൽക്കുന്നുവോ അവൻ സ്വർഗമുണ്ട് എന്ന് ഞാൻ ഉറപ്പു നൽകാം എന്നൊരിക്കൽ നബി ഞങ്ങൾ പറഞ്ഞു. ഇത് കേട്ട സൗബാൻ റളിയല്ലാഹു പറഞ്ഞു, നബിയെ ഞാൻ ഏൽക്കാമെന്നാണ്, ഞാൻ ഏൽക്കാം അത് എന്ന് അദ്ദേഹം പറഞ്ഞു. നബി ഞങ്ങൾ പറഞ്ഞു കൊടുത്ത പരിഹാരം എന്താലോ, ലാ തസ്അലുന്നാസ ശൈആ, ജനങ്ങളോട് നീ ഒന്നും ചോദിക്കരുത്, ജനങ്ങളോടൊന്നും ചോദിക്കരുത്, ആളുകളെ ആശ്രയിക്കാതിരിക്കുക, ജനങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ആ ശീലം നിനക്ക് പാലിക്കാൻ കഴിയുമോ എങ്കിൽ സ്വർഗമുണ്ട് എന്ന് ഉറപ്പു നൽകാം. സൗബാൻ പാലിച്ചുവെന്ന ജീവിതത്തിൽ പിന്നീട് നബിയിൽ നിന്ന് ചോദിച്ചു വാങ്ങി ആ ഒരു കാര്യം അദ്ദേഹം ജീവിതകാലം മുഴുവൻ പാലിച്ചു. അദ്ദേഹം പാലിച്ചു, എത്രമാത്രം പാലിച്ചുവെന്നാൽ അദ്ദേഹത്തെ കുറിച്ച് പിന്നീട് ചരിത്രങ്ങളിൽ കാണാം. സൗബാൻ യഖഉ സൗതുഹു വഹുവ റാകിബുൻ ഫലാ യഖൂലു അഹദിൻ നാബില്ലീഹി. സൗഭാഗ്യ പിന്നീട് ഒട്ടകപ്പുറത്ത് പോകുമ്പോൾ തന്റെ കയ്യിലുള്ള ചാട്ടവാറ് നിലത്തേക്ക് വീണാൽ പോലും അവിടെയുള്ള ഒരാളോട് അതൊന്ന് എടുക്കുമോ എന്ന് ചോദിക്കാറില്ല. അദ്ദേഹം തന്നെ ഇറങ്ങി അതെടുത്ത് വീണ്ടും കയറാറാണ് പതിവ്. അത്ര വരെ അദ്ദേഹം ജീവിതത്തിൽ പാലിച്ചു പോകുന്നുവെന്നാണ് പിന്നീട് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നത്. പരമാവധി ജനങ്ങളിൽ നിന്ന് ആശ്രയിക്കാതിരിക്കുക എന്നത് ഒരു നല്ല ശീലമാണ്. നടത്താം റബ്ബല്ലാത്തത് പ്രാർത്ഥന നേടാനും പാടില്ല, പ്രാർത്ഥന വശമല്ല പറഞ്ഞു, അല്ലാതെ തന്നെ ആളുകൾ പോലും കിട്ടാൻ ആഗ്രഹിക്കുക, ആളുകളെ എല്ലാം നിൽക്കുമ്പോൾ ഔദാര്യങ്ങൾ അതിങ്ങനെ നോക്കി തിരഞ്ഞു നടക്കുക, അതൊരു നല്ല ശീലമേ അല്ല. റബ്ബിനോട് കാര്യങ്ങൾ പറയുക, റബ്ബിലേക്ക് മനസ്സ് മടങ്ങുക, സൃഷ്ടികളെ ആശ്രയിക്കാതിരിക്കുക എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. അതുപോലെ ജനങ്ങളുടെ വഴിയിലുള്ള ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യൽ സ്വർഗം കിട്ടാൻ പര്യാപ്തമാണ്. സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളുടെയൊക്കെ നേട്ടം ഇതിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രവാചകൻ പഠിപ്പിച്ച മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മാർഗം, ഒരു വഴി, ആ വഴിയിൽ നിന്ന് വല്ല പ്രയാസങ്ങളെയും ഒരാൾ നീക്കിക്കൊടുക്കുന്നുവെങ്കിൽ കുത്തിബലഹു ഹസന, അവന് ഒരു ഹസനത്തു നന്മയായി രേഖപ്പെടുത്തപ്പെടും. ആ നന്മ സ്വീകരിക്കപ്പെടുന്നുവെങ്കിലോ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. സ്വർഗം കിട്ടാൻ മാത്രം പര്യാപ്തമാണ് ആളുകളെ പ്രയാസങ്ങളെ നീക്കിക്കൊടുക്കുക. അത് വഴിയിലാണെങ്കിലും അല്ലാത്താകും ശരി, മറ്റുള്ള ആളുകളെ പ്രയാസങ്ങൾ അത് നമ്മുടെ കൂടെ പ്രയാസമായി കണ്ട് അത് നീക്കിക്കൊടുക്കുക. അത് മറ്റു താല്പര്യങ്ങൾക്കല്ല, തിരിച്ചിങ്ങോട്ടും കിട്ടാനല്ല, ഭൗതികമായ ലാഭങ്ങൾക്കല്ല, അത് ഇലക്ഷനിൽ പ്രചാരണ ആയുധമാക്കാനല്ല, നേരെ മറിച്ച് നമുക്കത് പരലോകത്ത് കൂലി കിട്ടണമെന്ന ഇഖ്ലാസോടുകൂടി സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെങ്കിൽ അത് സ്വർഗം കിട്ടാൻ വരെ പര്യാപ്തം മായ കാര്യമാണ് എന്നർത്ഥം. അതുപോലെ നാല് അമലിനെ പറ്റി പ്രവാചകൻ പറഞ്ഞു, ഈ നാല് കർമ്മങ്ങൾ ഒരു ദിവസത്തിൽ ഒരാൾ സംഗമിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു പറയുന്നു, ഒരിക്കൽ നബി ഞങ്ങൾ പറഞ്ഞു, മൻ അസ്ബഹ മിൻകും യൗമ സ്വഇമ, ഇന്ന് നിങ്ങളിൽ ആരാണ് നോമ്പുകാരനായിട്ടുള്ളത്? സുന്നത്ത് നോമ്പാണ് നബിക്ക് ചോദിക്കുകയാണ്. സ്വഹാബത്ത് ഉണ്ടാകുമ്പോൾ നബി ഞങ്ങളുടെ ചോദ്യമാണ്, ഇന്ന് നിങ്ങളിൽ ആർക്കാണ് നോമ്പുള്ളത്?
കൂട്ടത്തില്ലെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു. നബിയെ, എനിക്ക് നോമ്പുണ്ട്, ഞാൻ ഇന്ന് നോമ്പുകാരനാണ്. നബി തങ്ങൾ അന്ന് രണ്ടാമത് മറ്റൊരു ചോദ്യം ചോദിച്ചു, ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, നിങ്ങളെ കൂട്ടത്തിൽ ഇന്ന് ആരാണ് ഒരു ജനാസയെ അനുഗമിച്ചത്, ഒരു മയ്യിത്തിന്റെ കൂടെ പോയത് ആരാണ്? അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ആനാ റസൂല റസൂല, ഞാൻ ഇന്ന് ഒരു ജനാസയുടെ കൂടെ പോയിട്ടുണ്ട്. നബി തങ്ങൾ മൂന്നാമത്തെ ചോദ്യം ചോദിച്ചു, ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, നിങ്ങളെ കൂട്ടത്തിൽ ഒരു സാധുവിന് ഇന്ന് ഭക്ഷണം നൽകിയവൻ ആരാണ്? അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, നബിയെ, ഞാൻ എന്ത് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. നാലാമത് പ്രവാചകൻ ചോദിച്ചു, മൻ ആദ മിൻകുമുൽ യൗമ മരീള, ഇന്നാരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത്? അപ്പോഴും അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞാൻ ഇന്ന് ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്. എല്ലാ നന്മയിലും അദ്ദേഹം മുമ്പിലുണ്ടായിരുന്നു എന്നർത്ഥം. നബി തങ്ങൾ പറഞ്ഞു, എങ്കിൽ ഈ നാലു കാര്യങ്ങൾ ഒരാളിൽ സംഗമിക്കുന്നുവെങ്കിൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല. ഇത് നാലും ഒന്നിച്ചുണ്ടാവാന്നത്, ഒരു ദിവസത്തിൽ തന്നെ ഈ നാല് കർമ്മങ്ങളും ചെയ്യുക എന്നത് സ്വർഗം കിട്ടാൻ പര്യാപ്തമാണ് എന്നർത്ഥം. നോമ്പുകാരനാവുക, ജനാസയെ അനുഗമിക്കുക, സാധുവിന് ഭക്ഷണം നൽകുക, നാലാമത് പ്രതി രോഗിയെ സന്ദർശിക്കുക. അപ്പൊ ഈ നാല് കർമ്മങ്ങളുടെയും മഹത്വമാണ് ഇതൊക്കെ അറിയിക്കുന്നത്. അതുപോലെ പെൺമക്കളെ പോറ്റി വളർത്തി പിടിപ്പിക്കുന്ന രക്ഷിതാക്കൾക്ക് വലിയ ഓഫർ, സ്വർഗമുണ്ട് എന്ന ഓഫർ ഹദീസിൽ കാണാൻ കഴിയും. പ്രവാചൻ പറഞ്ഞു, മൂന്ന് പെൺമക്കൾ ഒരാൾക്ക് ഉണ്ടെങ്കിൽ അവരെ ക്ഷമയോടുകൂടെ നോക്കി വളർത്തി അവർക്ക് വേണ്ട എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തു, അവർക്ക് ഭക്ഷണവും പാനീയവും വസ്ത്രവും തുടങ്ങി എല്ലാ സൗകര്യങ്ങളും അവർക്ക് വേണ്ട പരിചരണങ്ങൾ എല്ലാം നൽകി മൂന്ന് പെൺമക്കളെ വളർത്തുന്നുവെങ്കിൽ കുഞ്ഞലഹു ഹിജാബം മിനന്നാരി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നരകത്തിന് മറയായി ഈ പെൺമക്കൾ അവനുണ്ടാകുമെന്നാണ്. പെൺകുട്ടികളുണ്ടാവാന്നുള്ളത് നല്ല കാര്യമാണ്. മൂന്ന് പെൺമക്കളെ പോറ്റി വളർത്താനും വേണ്ട അടപുകൾ പഠിപ്പിക്കാനും അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാനും ഒരു വാപ്പാക്ക് അവസരമുണ്ടായെങ്കിൽ, ഒരുപക്ഷെ ആ വാപ്പാക്ക് നരകത്തുനിന്ന് കാവലായി നിൽക്കാൻ മറയായി നിൽക്കാൻ ആ പെൺകുട്ടികൾ മതിയാകുമെന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അതേപോലെ ചെറിയ മക്കൾ മരിച്ചാലും, ചെറിയ പ്രായത്തിലെ മക്കൾ മരിച്ചാലും അത് ക്ഷമ കൈക്കൊള്ളുന്നുവെങ്കിൽ സ്വർഗം കിട്ടാൻ പര്യാപ്തമാണ് എന്നാണ് നബി തങ്ങൾ പറയുന്ന ഒരു ഹദീസ്. അനസ് പറയുന്നു, നബി ഒരിക്കൽ പറഞ്ഞു, മനഹ്തസബ സലാസതം മിൻ സുൽബിഹി ദഖല അൽജന്ന, ആരെങ്കിലും ഒരാൾ തന്റെ മക്കളിൽ മൂന്ന് പേർ മരണപ്പെട്ടിട്ട് അതിൽ ക്ഷമ കൈക്കൊള്ളുന്നുവെങ്കിൽ ദഖല അൽജന്ന, അവന് സ്വർഗമുണ്ട്. മൂന്ന് മക്കൾ മരിച്ചു, ആ മക്കളുടെ മരണത്തിൽ ആ മാതാവ് അല്ലെങ്കിൽ പിതാവ് ക്ഷമ കൈക്കൊണ്ടു എങ്കിൽ അവന് സ്വർഗമുണ്ട്. ഫഖാമത്തി ഇംറാ, നബി ഇത് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, നബിയെ, അവ രണ്ടെണ്ണമാണെങ്കിലോ, രണ്ടു മക്കളാണ് മരിച്ചതെങ്കിലോ? നബി ഞങ്ങൾ പറഞ്ഞു, അതെ, ഇസ്ലാനി, രണ്ടാണെങ്കിലും ശരി, രണ്ടു മക്കൾ മരിച്ചിട്ട് അതിൽ ക്ഷമ കൈക്കൊണ്ടതാണെങ്കിലും അവർക്ക് സ്വർഗമുണ്ട്. പിന്നെ ആ സ്ത്രീ ചോദിച്ചത്, പിന്നീട് ആ സ്ത്രീ പറയാണ്, യാ ലൈതനി ഖുൽതു വാഹിദ, ഒന്നാണെങ്കിലോ എന്ന് എനിക്ക് ചോദിക്കാമായിരുന്നു, പക്ഷെ അപ്പ ചോദിക്കാൻ തോന്നിയില്ല. അഥവാ ഒന്ന് ചോദിച്ചിട്ട് അതെ ഒന്നാണെങ്കിൽ പറഞ്ഞു കിട്ടിയാൽ അത് വലിയൊരു സന്തോഷമാണല്ലോ. പക്ഷെ അപ്പൊ എനിക്ക് രണ്ടാണ് ചോദിക്കാൻ തോന്നി, ഞാൻ രണ്ട് ചോദിച്ചു, ആ രണ്ട് നബി പറയുകയും ചെയ്തു, ഒന്ന് ഞാൻ ചോദിച്ചില്ല, അത് ചോദിച്ചിരുന്നുവെങ്കിൽ എന്ന് അവർ പിന്നീട് പറയുമായിരുന്നു എന്ന് കാണാൻ കഴിയും. അപ്പൊ അത് പ്രധാനമാണ്. മറ്റു ഹദീസ് പ്രവാചകൻ പറഞ്ഞു, മൂന്ന് സ്വഭാവങ്ങൾ ഒരാളില്ലെങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കാം. മൂന്ന് സ്വഭാവം ഒരാളില്ല, മരിക്കുമ്പോൾ ആ മൂന്നെണ്ണം ഇല്ലാതെയാണ് പോകുന്നത് എങ്കിൽ സ്വർഗമുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, മൻ ഫാറഖ റൂഹു അൽ ജസദ വഹുവ ബരീഉൻ മിൻ സലാസിൻ, ആരെങ്കിലും ദുനിയാവിൽ നിന്ന് ശരീരവും റൂഹും കൂടെ പിരിയുമ്പോൾ മൂന്ന് കാര്യത്തിൽ നിന്ന് മുക്തമായിട്ടാണ് പോകുന്നതെങ്കിൽ, മൂന്ന് കാര്യത്തിൽ നിന്ന് മുക്തമായിട്ടാണ് ദുനിയാവ് നാളെ പിരിയുന്നതെങ്കിൽ ദഖല ജന്ന, അവന് സ്വർഗത്തിൽ പ്രവേശിക്കാം. ഒന്ന് അൽ കിബ്റു, അഹങ്കാരമാണ്. രണ്ട് വദ്ദൈൻ, കടം. മൂന്ന് വൽ ഉലൂൽ, ചതി. ഇത് മൂന്നും ഇല്ലാതെ ദുനിയാവ് നാൾക്ക് മരിച്ചു പിരിയാൻ കഴിഞ്ഞാൽ അവന് സ്വർഗമുണ്ട്. അഹങ്കാരമില്ലാതിരിക്കുക,
സതിപ്രയോഗങ്ങൾ മനുഷ്യന്മാരെ പറ്റിച്ചും വഞ്ചിച്ചും ആദർക്കുള്ള വഴികൾ അതേപോലെ കടം ബാക്കി വെച്ചുകൊണ്ട് മരിച്ചു പോവുക, ഇത് മൂന്നും ഇല്ലെങ്കിൽ സ്വർഗം എടുക്കുക. കടം പുറക്കപ്പെടുകയില്ല എന്നാണ്. അല്ലെങ്കിൽ ആ കടം വീട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കി വെക്കണം. കടമുണ്ട് പക്ഷെ വീട്ടാൻ സംവിധാനമുണ്ട്, അതല്ല കടമാക്കി വെച്ച് അത് വീട്ടാ ഉദ്ദേശവുമില്ല. എല്ലാ സ്ഥലത്തും കടം വാങ്ങുക, അതങ്ങ് ഏർപ്പാടാക്കി മാറ്റുക എങ്കിൽ ആ കടം അവകാശികൾ വീട്ടിയാൽ പോലും വീടുകയില്ല എന്ന് ഹദീസ് കാണാം. അദ്ദേഹം രണ്ടു തരം കടമുണ്ട് എന്നാണ്. ഒന്ന് വീട്ടാ ഉദ്ദേശിക്കാത്ത കടം, അത് അയാൾ മരിച്ചു അവകാശികൾ കൂടി കടം വീട്ടി കടക്കാരന്റെ ബാധ്യത തീരും, പക്ഷേ ഇവന്റെ ബാധ്യത അപ്പോഴും ബാക്കിയാകുമെന്നാണ്. വീട്ടാ ഉദ്ദേശിക്കുന്ന കടമാണ് അവകാശികൾ വീട്ടിയാൽ വീടുക. നമുക്ക് വീട്ടണമെന്നുണ്ട്, അത് ശ്രമിച്ചതാണ്, വഴികൾ തേടിയതാണ്, പക്ഷെ വീട്ടാൻ സൗകര്യപ്പെടും മുമ്പ് അയാൾ മരിച്ചുപോയി എങ്കിൽ അത് മറ്റുള്ളവർ വീട്ടിയാലും ശരി, അവന് അത് പകരമാകുമെന്നാണ്. മറ്റേ ഹദീസ് പ്രവാചകൻ പറഞ്ഞു, ആറ് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. പ്രവാചന പ്രയോഗമതാണ്, നിങ്ങൾ ഈ ഉമ്മനൂലിയെ ശിക്ഷ ആറ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഉറപ്പ് നൽകുക എങ്കിൽ മിനംഫസിക്കും അൽ ആറ് കാര്യം നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഉറപ്പു തന്നാൽ അൽ മല്ലക്കും ബിൽ ജന്ന നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് ഞാൻ ഉറപ്പ് നൽകാം. ആറ് കാര്യങ്ങൾ പ്രവാചകൻ എണ്ണി പറഞ്ഞു. ഒന്ന്, നിങ്ങൾ സംസാരിച്ചാൽ സത്യം മാത്രം പറയുക, കളവ് പറയാതെ സത്യം പറയുക. രണ്ട്, വഅഫു ഇദാ വഅത്തും, വാഗ്ദാനങ്ങൾ ചെയ്താൽ ആ വാക്ക് നിങ്ങൾ പാലിക്കുക, വാക്ക് ലംഘിക്കാതിരിക്കുക. മൂന്നാമത്, വഅദ്ദു ഇലത്തമ ഇലത്തുമിൻതും, വിശ്വസിച്ചേൽപ്പിച്ചാൽ ആ വിശ്വാസത്തെ നിങ്ങൾ പാലിക്കുക. പ്രമാണത്തെ ഏൽപ്പിക്കപ്പെട്ടാൽ അതിൽ പിന്നെ വഞ്ചന കാണിക്കാതിരിക്കുക. നാലാമത്, വഹ്ഫലു ഫുറൂജക്കും, കുഹ്യസ്ഥാനങ്ങളെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. ഹറാമായ വഴിയിലേക്ക് ലൈംഗികമായ ആവശ്യങ്ങൾ ഹറാമായ വഴികളിൽ വിനിയോഗിക്കാതെ നിങ്ങൾ സംരക്ഷിക്കുക. അഞ്ചാമത്, വഖുല്ലു അബ്സാറക്കും, കണ്ണുകൾ നിങ്ങൾ താഴ്ത്തുക. ഹറാമുകൾ കാണാതെ ഹറാമിലേക്ക് നോക്കാതെ കണ്ണുകൾ താഴ്ത്തുക. ഏഴാമത്, വഖുഫു ഐദിയക്കും, ആറാമത് വഖുഫു ഐദിയക്കും, നിങ്ങൾ കൈകൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നില്ല എന്ന് നിങ്ങൾ മാറ്റിവെക്കുക. കൈകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയാസമില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ മറ്റുള്ള ഉപദ്രവിക്കാതെ നിങ്ങളെ കൈകൾ നിങ്ങൾ സംരക്ഷിക്കുക. ഈ ആറു കാര്യം നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നുവെങ്കിൽ സ്വർഗമുണ്ട് എന്ന് ഞാൻ ഉറപ്പു നൽകാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ധാരാളം കർമ്മങ്ങളെ കുറിച്ച് ഹദീസുകളിൽ അതിന്റെ ആളുകൾക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത കാണാം. തൗഹീദ് ഉള്ളവർക്കാണ് ഈ സന്തോഷ വാർത്ത എല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വല്ലാത്ത സമാധാനമാണ് വിശ്വാസികൾ. കഴിവിന്റെ പരമാവധി ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറ്. അൽഹംദുലില്ലാഹ് نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد സഹോദരി സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളെ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്‌വയോടെ ജീവിക്കണം എന്ന് പ്രത്യേകമായി ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തി അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂചിപ്പിക്കപ്പെട്ട പോലുള്ള കർമ്മങ്ങൾ, അത്തരം ഹദീസുകൾ, ഈ പ്രമാണങ്ങൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നൊരു പാഠം, അല്ലാഹു തആല തന്റെ അടിമകളോട് എത്രമാത്രം കാരുണ്യമുള്ളവനാണ് എന്നാണ്. സ്വർഗപ്രവേശനം എന്നത് ഒന്ന് മനസ്സുവെച്ചാൽ വളരെ വേഗത്തിൽ നേടാവുന്ന കാര്യം തന്നെയാണ്. ചെറിയ ചെറിയ കർമ്മങ്ങൾക്ക് പോലും വലിയ പ്രതിഫലങ്ങൾ, സ്വർഗം തന്നെയും പ്രതിഫലമായി പലപ്പോഴും ചില ഹദീസുകളിൽ പഠിപ്പിക്കുന്നു. മതത്തിൽ പ്രയാസപ്പെടുത്തലില്ല എന്ന ഇസ്ലാമിന്റെ അധ്യാപനമാണ് ഇതിനെ കൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത്. നബിയുടെ മുമ്പിൽ വന്ന് എനിക്ക് സ്വർഗത്തിൽ പോണ നബിയെ ഏറെ ചെയ്യാനൊന്നും കഴിയില്ല എന്ന് ചോദിച്ച അഹ്റാബിയുടെ സംഭവം ഒന്നിലേറെ നമ്മുടെ ഖുത്ബയിൽ നാം വിശദീകരിച്ചിട്ടുണ്ട്. ഗ്രാമീണവാസിയായ മനുഷ്യൻ എന്ന പറഞ്ഞ എനിക്ക് സ്വർഗത്തിൽ പോകണം, പക്ഷേ കുറെ കർമ്മം ചെയ്യാനൊന്നും കഴിയില്ല, സ്വർഗം കിട്ടിയേ പറ്റുള്ളൂ. നബി ഞങ്ങൾ പറഞ്ഞു, നീ വിശ്വാസം പറഞ്ഞത് ശരിയാക്കുക. അഞ്ചു നേരം കൃത്യമായി ഒരു ദിവസം നീ നിസ്കരിക്കണം. അദ്ദേഹം നിസ്കരിക്കാം, വേറെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. നബി ഞങ്ങൾ വേറെ കുറെ നിസ്കാരങ്ങളുണ്ട്,
പക്ഷെ നിർബന്ധമില്ല. ഇല്ല സ്വമേധയാ ചെയ്യുന്നുവെങ്കിൽ നിനക്കാവാം, നിർബന്ധമില്ല. ചില പറന്ന് ഈ അഞ്ചെണ്ണമേ. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, അത് ഞാൻ നിസ്കരിക്കുക, ഈ അഞ്ചെണ്ണം നിസ്കരിക്കുള്ളൂ, മറ്റു കഴിയില്ല, വേറെ വല്ല പറന്നുകൊണ്ട് പിന്നെ കൊല്ലത്തിൽ റമദാനിൽ നോമ്പെടുക്കണം, അത് നിർബന്ധമാണ്. ശരി, തോൽക്കാം. പിന്നെ വല്ലതുണ്ട്, പിന്നെ കുറെ നോമ്പുണ്ട്, നിർബന്ധമില്ല, സുന്നത്താണ്, വേണമെങ്കിൽ ഐച്ഛികമായി ചെയ്യാം. അദ്ദേഹം അപ്പോഴും ഞാൻ നോക്കില്ല, ഞാൻ ആ ഫർള് നോറ്റോളാം. നോക്കിയാൽ ഒരു പച്ച മനുഷ്യൻ ഉള്ളത് നിൽക്കുന്നതിനോട് പറഞ്ഞു, അതിനെ ഫർള്ളൊക്കെ ചോദിച്ചറിഞ്ഞു, സുന്നത്തൊക്കെ പറഞ്ഞപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞു, വേണ്ട, അത് കഴിയില്ല, എനിക്കത് കഴിയില്ല, ഇന്നത്തെ സാഹചര്യം അതാ, ഇനി വല്ലതുണ്ട്, ഇനിയൊന്നുമില്ല, അത് ഇത്രയേ ഉള്ളൂ ഫർള്. അത് കഴിഞ്ഞ് ശരി, അദ്ദേഹം ഒട്ടകപ്പുറത്തായി കഴിയുമ്പോ ഞാൻ പോവുകയാണ്. പോകുമ്പോ ഒരു വാക്ക് പറഞ്ഞു, ഫവല്ലാഹി ലാ അസീദു വലാ അൻകുസ്. പടച്ച റബ്ബാണ് സത്യം, നിങ്ങളിപ്പോ പറഞ്ഞ ഫർളിൽ ഒരു കുറവും ഞാൻ വരുത്തുകയില്ല, ഇതിനേക്കാളേറെ ഒന്നുമൊട്ട് ഞാൻ ചെയ്യുകയുമില്ല, ഇതിനപ്പുറമൊന്നും ചെയ്യൂല, ഇതിന് കുറവുണ്ടാവൂല എന്നും പറഞ്ഞ് പോയപ്പോൾ നിബിലങ്ങൾ പറഞ്ഞു, അയാൾ അവസാനം പറഞ്ഞ വാക്ക് അത് സത്യസന്ധമായിട്ടാണെങ്കിൽ അയാൾക്ക് വിജയിക്കാം. ജയിക്കാൻ അത് മതി, ഒരു മിനിമം പാസ്, സ്വർഗത്തിലേക്ക് എത്താൻ ഏറ്റവും മിനിമം അള്ളാഹു തരാതെ നിശ്ചയിച്ചിട്ടുള്ളൂ. ഒന്ന് അള്ളാഹുവിൽ പങ്ക് ചേർക്കാതിരിക്കുക, ചെയ്യാനൊന്നുമില്ല, ചെയ്യാതെക്കാനേ ഉള്ളൂ. റബ്ബിൽ പങ്ക് ചേർക്കാതിരിക്കുക, ഒരു മെനക്കെടുല്ലോ, ഒരു അധ്വാനമില്ല. അള്ളാഹു അല്ലാത്തോട് പ്രാർത്ഥിക്കാനാണ് ചെലവുള്ളത്, റബ്ബിനോട് പ്രാർത്ഥിക്കാൻ ഒരു മുടക്കും ആവശ്യമില്ല. റബ്ബ് അല്ലാത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ചെലവ് ആവശ്യം വരിക. അഞ്ചു നേരത്തെ നിസ്കാരം, റമദാനിലെ നോമ്പ്, സക്കാത്ത് സമ്പത്തുണ്ടെങ്കിൽ കൊടുത്താൽ മതി, കൊടുക്കണ്ട. ഹജ്ജ് ശേഷിയുണ്ടെങ്കിൽ ജീവിതത്തിലൊക്കെ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അതുമില്ല. ഇത് ചെയ്താൽ അവന്റെ ഏറ്റവും മിനിമം യോഗ്യതയായി. അവസാനത്തെ ആ പ്രഖ്യാപനം സത്യസന്ധമാണെങ്കിൽ വിജയിക്കാമെന്ന് പറഞ്ഞ നബിയുടെ ആ വാക്ക്, അത് വലിയ സന്തോഷം തന്നെയാണ്, സമാധാനം തന്നെയാണ് നമുക്കൊക്കെ നൽകുന്നത്. എന്നാൽ എത്ര കണ്ട് അതിനെ കൂടെ കർമ്മങ്ങൾ വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് സ്ഥാനം കൂടിക്കൂടിക്കൊണ്ടിരിക്കും. അബ്ദുൽക്ക് ഏറ്റവും ഇഷ്ടം ഫർളാണ്, സുന്നത്തിനേക്കാളേറെ അള്ളാഹുവിന് ഇഷ്ടം ഫർളാണ്. ഹദീസ് കാണാം, എന്റെ അടിമ ഞാൻ ഫർളാക്കിയ കാര്യം കൊണ്ട് എന്നിലേക്ക് അടുക്കുന്നത് പോലെ മറ്റൊന്നുകൊണ്ടും അടുക്കുകയില്ല. അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവൻ ഫർളാക്കിയ അമലാണ്, അതുകൊണ്ട് അത് ഫർളാക്കിയത്. എന്നാൽ അതിന്റെ കൂടെ സുന്നത്തും കൂടി ചെയ്യുകയാണെങ്കിൽ, ഫർള് ചെയ്തു കൂടെ സുന്നത്തും എങ്കിൽ എന്റെ അടിമയിലേക്കുള്ള അടുപ്പം കൂടി 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 വന്നുകൊണ്ടിരിക്കുമെന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫർള് ഒരു വീഴ്ചയും ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക, കഴിവനുസരിച്ച് അതിന്റെ കൂടെ മറ്റു കർമ്മങ്ങൾ കൂടി ചെയ്യാൻ ശ്രമിക്കുക. എങ്കിലും വല്ല പോരായ്മയുമുണ്ടെങ്കിൽ ആ പോരായ്മയ്ക്ക് നികത്തി അതൊക്കെ പരിഹരിച്ച് സ്വർഗത്തിൽ അതിനനുസരിച്ച് സ്ഥാനമാനങ്ങൾ വർദ്ധിച്ചു കിട്ടാൻ അത് നിമിത്തമാകും. ായി ഫലിനായി റഹ്മത്തിനായി ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹുവിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ നന്മയിലും നമ്മളുമുണ്ട് എന്ന ഒരു ഒരു നിർബന്ധ ബുദ്ധിക്ക് മനസ്സിനെ പാകപ്പെടുത്താൻ ശ്രമിക്കും. നേരത്തെ പറഞ്ഞ നബിതങ്ങളുടെ നാല് ചോദ്യം, ഇന്നാരാണ് ഇത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഓരോ ചോദ്യത്തിലും അന്നെ യാ റസൂലുള്ളാ, റസൂലേ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് ചോദ്യം ഉണ്ടാവും വിചാരിച്ചിട്ട് ചെയ്തു വെച്ചല്ലോ. നന്മകളുടെ വഴി എവിടെ കണ്ടാലും ആരെയും കാത്തു നിൽക്കാതെ ആ നന്മകളിൽ ഭാഗവാക്കാവാനുള്ള ഒരു മനസ്സ് സഹോദരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് പറയുമ്പോൾ ഒരു സന്തോഷമുള്ളത്, കഴിഞ്ഞ ആഴ്ചയിൽ അവർ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യം മുത്തുമേൽ സൂചിപ്പിച്ചു പോയി. പള്ളിയിൽ പൊതുവായി പിരിച്ചിട്ടില്ല, ആരോടും വ്യക്തിപരമായിട്ട് അധികമൊന്നും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല, പൊതുവായി പറഞ്ഞു. നമ്മുടെ ദാറുസ്സലാമിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ അത് അറിയിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ, ആ പദ്ധതിക്ക് ആവശ്യമായ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി സഹായം നമ്മുടെ ആളുകൾ ചെയ്തു. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് അതിന് പിരിവെടുക്കണമെന്ന് ഉദ്ദേശിച്ചു, പക്ഷേ ആ പദ്ധതി പൂർത്തിയായി. ഇനി അവർക്ക് ആവശ്യമില്ലാന്ന് അറിയിച്ചിട്ടുണ്ട്. മൊത്തം 600,000 രൂപയാണ് അവർക്ക് കുറവുണ്ടായിരുന്നത്. അപ്പൊ എന്നോട് വിഷയം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, ഞങ്ങളവിടെ വരേണ്ട കാര്യമില്ല, അവിടെ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ അവർ ചെയ്യും, അത് കിട്ടും, 100,000 രൂപ ഇവിടെ തരാം നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ 99,000 രൂപ നമ്മളെ പള്ളിയിൽ നിന്ന് തിരിച്ച് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അല്ലെങ്കിൽ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതിന് കൂടെ ഒന്ന് രണ്ട് പ്രദേശത്ത് കൂടെ ബന്ധപ്പെട്ട് അവിടെ കുറച്ച് പൈസ കിട്ടി. അവസാനം ഒരു 300,000 കുറവുള്ള ഒരു വ്യക്തി കൊടുക്കുകയും ചെയ്തു. അതോടുകൂടി ആ പദ്ധതി പൂർത്തിയായതിനു ശേഷം ഇന്നലെ സഹോദരൻ വിളിച്ചു, ഇതിന് 50,000 രൂപ ഓഫർ ചെയ്തപ്പോ
അവരുമായി ബന്ധപ്പെട്ടപ്പോൾ വേണ്ട ഞങ്ങളെ പ്രൊജക്ട് പൂർത്തി കഴിഞ്ഞാൽ കാശ് ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നല്ല ഒരു മനസ്സാണത്, ഒരു നല്ല ലക്ഷണമാണ്. നമ്മുടെ പള്ളി ആ നിലക്ക് നന്മയുടെ ഒരു കേന്ദ്രമായി മാറണം. ആരെങ്കിലും ഒരാൾ വന്ന് കാര്യം പറഞ്ഞു ബക്കറ്റും പിടിച്ച് അവിടെ നിന്നിട്ട് അതിലേക്ക് വല്ല നാണയത്തിട്ട് ഇട്ടുകൊടുത്തു പോകുന്ന ആ ഒരു രണ്ടാം നമ്പർ ഏർപ്പാടായി നമ്മൾ മാറരുത്. നമ്മൾ മനസ്സറിഞ്ഞ രൂപത്തിൽ ചെയ്താൽ എന്തൊരു വലിയ കാര്യമാണ്. അതിന് കൂടെ താനൂര് കടപ്പുറത്തുള്ള ഒരു വളരെ പാവപ്പെട്ട മുക്കുവന്മാരായ ആളുകളുടെ പള്ളിയുടെ വിഷയം ഇതിലേക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വിഷയത്തിലേക്ക് നിയത ചെയ്ത പല ആളുകളും പിന്നെ വിളിക്കുകയും അതേ കൊടുക്കാൻ ഉദ്ദേശിച്ചു നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ മുമ്പ് രണ്ടു മാസം മുമ്പ് നമ്മൾത്ത് വന്ന് സഹായം അഭ്യർത്ഥിച്ചു പോയ ആളുകളുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് മാറ്റിക്കൊടുക്കാം എന്ന് പറഞ്ഞ പല്ലെന്ത് അതേക്കും കുറെ ആളുകൾ അതേക്ക് ചെയ്യാൻ തയ്യാറായി. അതും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 244,000 രൂപ അവർക്കും അല്ലെന്നില്ല നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് തന്നെ ഉള്ള ആളുകളിൽ നിന്ന് നമുക്കൊരു ഓഫറായി കിട്ടിയിട്ടുണ്ട്. കടപ്പുറത്ത് ഒരു പാവപ്പെട്ട മുക്കുവന്മാരായ ആളുകൾ അവരുടെ ഭാഗത്ത് ഒരു പള്ളിക്ക് വേണ്ടി സ്ഥലം വാങ്ങി 18 ലക്ഷം രൂപക്ക് ഒരു വാങ്ങി ഏതാണ്ട് ഒരു 13 ലക്ഷത്തോളം അവർ പല ഭാഗത്തിലായി സംഘടിപ്പിച്ചു കൊടുത്തു. ബാക്കിയൊരു 5:30 കൊടുക്കാൻ ബാക്കിയുള്ള അതേക്ക് അല്ലെങ്കിൽ 2:46 നമ്മളെ ശ്രമം കൊണ്ട് അല്ലെങ്കിൽ കിട്ടി ബാക്കി കൂടി കിട്ടും. അള്ളാഹു എല്ലാ ഖൈറിലും ഒരു ഭാഗവാക്കാവാൻ നമുക്കൊക്കെ ഇനിയും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉണ്ടാകണം. നമ്മുടെ പള്ളി ആ നിലക്ക് ഒരു മാതൃകയായി എന്നും നിലനിർത്താൻ നമ്മൾക്ക് ശ്രമിക്കണം. പലപ്പോഴും പഴയ കാലത്തൊക്കെ ഉണ്ടായില്ല വളരെ തുച്ഛമായ സംഭാവനകളിൽ നിന്ന് മാറി ആളുകൾ അവനവന്റെ പരലോകം ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ഇങ്ങോട്ട് വന്ന് കണ്ടറിഞ്ഞ് ചെയ്യുന്നുവെന്നുള്ളത് വലിയ സന്തോഷം നൽകുന്നുണ്ട്. ഉത്ബോധങ്ങളും ഉപദേശങ്ങളും ഒക്കെ ആളുകളുടെ ഉള്ളിലേക്ക് എത്തുന്നുവെന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു നമ്മിൽ നിന്നെല്ലാം ഇത് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ഖൈറിനും അല്ലാഹു തആല ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം നൽകുമാറാവട്ടെ. ഇനിയും നന്മകളിൽ ഭാഗവാക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.